ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീഡിയോ കാണാൻ ഇടയായി. അതിനകത്ത് ഒരു നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കേരളത്തിൽ സബ് ജില്ലാ തലത്തിലുള്ള സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു രംഗമാണ് കാണാനിടയായത്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ വഞ്ചിപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണ് കളിക്കുന്നത്. അപ്പം അതിൽ ഒരു കുട്ടി ഒരിങ്ങനെ മത്സരം നല്ല കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ കൈ മുറിഞ്ഞിട്ട് ഇങ്ങനെ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. രക്തം നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം അതിൻ്റെ സാരിയുടെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ രക്തത്തിൽ കുതിർന്നു വരുന്നുണ്ട്. പക്ഷേ ആ കൂടെ ഉള്ളവരാരും അത് കാണുന്നില്ലയോ എന്താണോ അറിയത്തില്ല. അവർ ശ്രദ്ധിക്കുന്ന കാണുകയല്ല കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഈ കാണികൾ ഇത് കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ഇത് കാണുന്നില്ലേ, അങ്ങനെ ജഡ്ജസ് കാണുന്നില്ലേ. ജഡ്ജസിന് പിന്നെ പരിമിതിയുണ്ട്. എന്നാലും ഇതിവർ ഒരു മറ്റുള്ളവരുടെ ശ്രദ്ധയിലെങ്കിലും പെടുത്തേണ്ട ഒരു 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 ഉത്തരവാദിത്തം അവർക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതുപോലെ രക്തം വാർന്നുകൊണ്ട് ഡാൻസ് കളിച്ച് അങ്ങനെ കോമ്പറ്റീഷൻ നടത്തി വിജയിക്കേണ്ട അങ്ങനെ ഒരു അതുപോലെയുള്ള വാശിയുടെ പേരിലാണ് ഇവർ മത്സരം നടത്തുന്നത്. എന്നിരുന്നാൽ പോലും ഒരാളുടെ ഇപ്പോൾ എവിടെയാണ് മുറിഞ്ഞിരിക്കുന്നത്, വല്ല വെയിനാണോ മുറിഞ്ഞത്, ഇതുപോലെ രക്തം പോകുന്ന എന്താണ്, ധാരാളം രക്തം പോയിക്കഴിഞ്ഞാൽ കൊച്ചു കുഴഞ്ഞു വീഴാനോ അതുപോലെയുള്ള ഓരോ എന്തെങ്കിലും സംഭവിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അവരവിടെ കോമ്പറ്റീഷൻ നിർത്തിയിട്ട് ആ കൊച്ചിന് വേണ്ടുന്ന പ്രാഥമിക ചികിത്സ കൊടുത്തിട്ട് അവരെ ഒന്നുകൂടെ ഒന്ന് കളിക്കാൻ അനുവദിക്കുക. ഇതാ ചെയ്യേണ്ടത്. അതിന് പകരം പിന്നെ ഒരവസരം കിട്ടുകയല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ മരിച്ചു കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ കുപ്പികളെ ഇട്ടിരിക്കുന്നത്, കുപ്പികളെ ഇങ്ങനെ കൈകൊട്ടിയല്ലേ കളിക്കുന്നത്. കൈകൊട്ടി കളിക്കുമ്പോൾ കുപ്പികൾ കൈകൊട്ടി ഇടിച്ചോ എങ്ങനെയാലും കുപ്പികളെ പൊട്ടി അത് കൈ കൊണ്ട് കയറി, അങ്ങനെയാണ് രക്തം വാർന്നൊഴുകുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനൊന്നും പ്രതികരിക്കാതെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികരണശേഷി നമ്മുടെ ആൾക്കാർക്കിടയിൽ വേണ്ടതാണ് കേട്ടോ. നമ്മുടെ മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള ഈ കളികളൊന്നും അത്ര നല്ലതല്ല. അപ്പൊ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ കാണിക്കാം. തീരു കയ്യും തീരു പേരുമായും വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നൂല്ലേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ല അതിൽ സംഘാടകരോ ഒന്നും ഇതിനൊരു പ്രതികരിക്കാതെ ഇതിനെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചതിനെ കുറിച്ചാണ് നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായ വാശിയിലാണ് ഈ മത്സരത്തിൻ്റെ സമയത്ത്. എന്ന് പറഞ്ഞാലും ഒരാളുടെയൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് അവിടെ വെച്ച് നമ്മൾ അതിനെ ഒന്ന് ഡീൽ ചെയ്തിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ. ഇങ്ങനെ അപകടം അബദ്ധമൊക്കെ സംഭവിക്കുന്നവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. കളി അവിടെ നിർത്തിയിട്ട് അല്ല അവർക്ക് വേണ്ടത് ശുശ്രൂഷകളൊക്കെ കൊടുത്തിട്ട് അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെ കൊണ്ടുപോയിട്ട് ഇവർക്ക് പിന്നെ കളിക്കാനൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കളി അവിടെ നിർത്താൻ തയ്യാറാകും. ഇത് അവരുടെ അവസരം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ആ കൊച്ചാണേലും അതിന് വേദനയൊക്കെ ഉണ്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും. എന്നാലും പിന്നെ കൊച്ചോർത്ത് കാണും ഞാനൊരാൾ ഇങ്ങനെ കളി ഇവിടെ നിർത്തിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ പോകുമല്ലോ, അവരുടെ സമ്മാനം നഷ്ടപ്പെടും, കിട്ടാനുള്ളതാണെങ്കിൽ എല്ലാം പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആയിരിക്കും ആ കൊച്ചിങ്ങനെ പിടിച്ചു തിന്നത്. എന്താണേലും ഇത് നല്ലൊരു കാര്യമല്ല. ഇതിനൊരു എന്താ ഒരു മാറ്റം വരണം. ഒരു ഒരു പുതിയതൊരു ആയിട്ട് ഇതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കാൻ ഇടവരണം ഈ വീഡിയോ കാണുമ്പോഴേ. എന്നിട്ട് എല്ലാവരും ഇതിനെതിരെ തങ്ങളുടെ അഭിപ്രായം പറയുക. അതായത് ഇങ്ങനെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയും കൂടെ ഇതിന് മുന്നുണ്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൊച്ച് ഇങ്ങനെ ഒപ്പന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ് കഴിഞ്ഞിട്ട് ആ കൊച്ചവിടെ കിടക്കുന്ന കൂടെയുള്ളവർ ശ്രദ്ധിക്കുന്നില്ല, അവരതിന് ചുറ്റും കിടന്ന് കളിക്കുകയാണ്. എന്താന്ന് നോക്കി ആ കൊച്ച് കുഴഞ്ഞു വീണ് അവർ കിടന്ന് ചിലപ്പോൾ കുഴഞ്ഞു വീണെന്നൊക്കെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാം അല്ലേ. അതാരും ശ്രദ്ധിക്കുന്നില്ല. സംഘാടകർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സംഘാടകരും ശ്രദ്ധിക്കുന്നില്ല, അധ്യാപകരോ കാണികളോ കൂടെ കളിക്കുന്നവരോ ആരും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് അവരുടെ
കോമ്പറ്റീഷൻ, അവരുടെ ആ ഡാൻസ് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ആ വീഡിയോ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാവേ. അപ്പോൾ ഇതിന് മാത്രം പിന്നെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു മത്സരം വേണോ വേണ്ടോ എന്നുള്ളത് അധികാരികളും കൂടെ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. ഇതിനെക്കുറിച്ച് ഒരു പിന്നെ ഒരു പുനർചിന്തനം വേണം. പുതിയ പിന്നെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്യാഹിതമോ എന്തെങ്കിലും അപകടമോ സംഭവിച്ചാൽ അവിടെ അതിനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ് അല്ലേ. അതിനുള്ള പിന്നെ പരിഹാരം പിന്നെ അത് ചെയ്തു കൊടുക്കണം. അതായത് ആ മത്സരം വീണ്ടും നടത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ മനുഷ്യരുടെ കുട്ടികളുടെ ജീവൻ പണയം വെച്ചിട്ട് ഉള്ള ഇങ്ങനത്തെ കളികളൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല.